സംസ്ഥാനത്ത് ഇന്ന് 720 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. അതിൽ 528 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 34 പേർക്ക് രോഗം എവിടെ നിന്ന് വന്നു എന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഉറവിടമെന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 39 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 39 പേർ തന്നെ കോവിഡ് രോഗമുക്തരായി എന്നതും ആശ്വസിക്കാനുള്ള ഒരു വക തന്നെയാണ്. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ നമ്മൾ വടകര താലൂക്കിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 39 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 39 പേരിൽ 30 പേരും വടകര താലൂക്കിലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 9 പേർ മാത്രമേ വേറെ പഞ്ചായത്തുകളിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക് കോർപ്പറേഷന് കീഴിലൊക്കെ വരുന്നുള്ളൂ. ബാക്കി 30 പേരും വടകര താലൂക്കിൽ പെട്ട ആളുകളാണ് ബാക്കിയുള്ള 30 പേരും എന്നുള്ളത് ആശങ്കയുണർത്തുന്ന ഒരു കാര്യമാണ്. ആ ഒരു 30 പേരുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്. തൂണേരി പഞ്ചായത്തിൽ 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഏറാമല പഞ്ചായത്തിലും 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നാദാപുരം പഞ്ചായത്തിൽ 2 പേരും ചെക്കിയാട് ഒരാളും പോസിറ്റീവായി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുറമേരിയിൽ 5 പേരും ആയഞ്ചേരിയിൽ 3 പേരും ചോറോട് 2 പേർ കുന്നുമൽ പഞ്ചായത്തിൽ ഒരാൾ. ഇങ്ങനെയാണ് ആ 30 എന്ന ആ ഒരു എണ്ണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തായാലും വടകര താലൂക്കിന് ആശങ്കയുള്ള ഒരു ദിനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങുന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ മിക്ക പഞ്ചായത്തുകളിലും, അതായത് കൂടുതൽ രോഗങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. മണിയൂർ പഞ്ചായത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നവോദയ ആണ് ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങാനായിട്ട് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെക്കിയാട് പഞ്ചായത്തിൽ നാഷണൽ കോളേജ് പുളിയാവാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആയഞ്ചേരിയിൽ അറബി കോളേജ് സെന്ററായി ഉയർത്താൻ പോവുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു സാമൂഹ്യ വ്യാപനം എന്ന രീതിയിലേക്ക് നമ്മുടെ വടകര താലൂക്ക് എത്താതിരിക്കാനുള്ള എല്ലാ നടപടികളും ആരോഗ്യ പ്രവർത്തകരും അതേപോലെ തന്നെ ബാക്കി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പല സ്ഥലങ്ങളിലും ആന്റിജൻ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ കൈകൾ, അതായത് ജനങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് സമ്പർക്കം പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും ഒപ്പം തന്നെ ആ പഞ്ചായത്തുകളിലേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ തന്നെ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു തോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തോടന്നൂർ വഴി കടന്നു പോകുന്ന അല്ലെങ്കിൽ തോടന്നൂരിലേക്ക് പോകുന്ന തിരുവള്ളൂരിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ നമ്പറുകളും മറ്റും സന്നദ്ധ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട്. അവ നോട്ട് ചെയ്ത് പോലീസിന് കൈമാറുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളാണ് വടകര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പരമാവധി, അതായത് ആശുപത്രി കേസുകൾ ഒഴികെ വേറെ ഒരു കാരണവശാലും ഒരു ആവശ്യത്തിന് വേണ്ടിയും ഓരോ പഞ്ചായത്തുകളിൽ നിന്നും പുറത്തേക്ക്, അതായത് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ പുറമേ പോവരുത് എന്നാണ് പറയുന്നത്. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ പോവണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ വ്യാപാരികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കച്ചവടക്കാർക്കും മറ്റും സാധനങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ പുറത്തു പോവേണ്ട ആവശ്യങ്ങളുണ്ട്. ഈ സമയത്ത് ഒന്നുകിൽ വാർഡ് മെമ്പറുടെ കത്തോടുകൂടി അല്ലെങ്കിൽ RRT വളണ്ടിയേഴ്സിനെ അറിയിച്ചൊക്കെ വേണം പുറത്തു പോകാൻ. ഈ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം തന്നെ തെറ്റിക്കുന്ന ആളുകൾക്ക് നിർബന്ധിത ഹോം ക്വാറന്റൈനിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എന്താണെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മണിയൂർ പഞ്ചായത്തിനെ പറ്റി പറയുവാണെങ്കിൽ, മണിയൂർ പഞ്ചായത്തിൽ ഇന്നലെ ആന്റിജൻ റാപ്പിഡ് ടെസ്റ്റ് നടത്തുകയുണ്ടായി. 100 പേരുടെ ശ്രമങ്ങൾ ശേഖരിക്കാനായിരുന്നു ഈ ഒരു ക്യാമ്പ് വെച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം 61 പേരുടെ ശ്രമങ്ങളാണ് പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നത്. ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും എന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഹെൽത്ത് അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മണിയൂർ പഞ്ചായത്ത് വളരെയേറെ ആശങ്കയിൽ കഴിയുന്ന ഒരു പഞ്ചായത്താണ്. അതായത് നേരത്തെ പറഞ്ഞിരിക്കുന്ന വടകര നഗരസഭയിലെ പച്ചക്കറി തൊഴിലാളിയുമായും അതേപോലെ തന്നെ ചില വ്യാപാര സ്ഥാപനങ്ങളും അതേപോലെ തന്നെ ചില ആളുകളുമായിട്ട് ഒരുപാട് സമ്പർക്കമുണ്ടായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് മണിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സമ്പർക്ക പട്ടികയിൽ വരികയും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ആന്റിജൻ ടെസ്റ്റിന്റെ ഫലം പുറത്തു വന്ന
വന്നാൽ മാത്രമേ മണിയൂർ എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഭയപ്പെടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. എന്നിരുന്നാലും ഇന്നത്തെ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും ജാഗ്രത കൈവിടരുത്, നമ്മൾ ഇനിയും ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കാൻ പോകുന്നത്. ആശുപത്രി സന്ദർശനങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും മറ്റു നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോവിഡ് രോഗികളല്ലാത്തവർ, അതായത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന പലർക്കും പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ സന്ദർശനം നടത്തുകയും മറ്റും ചെയ്യുമ്പോൾ ഇത്തരം ആളുകളിലേക്ക് കോവിഡ് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കണ്ടുവരുന്നുണ്ട്, ആരോഗ്യ പ്രവർത്തകർക്കും നിരവധി ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പോസിറ്റീവായി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആശുപത്രികളിലുള്ള സന്ദർശനം പരമാവധി ഒഴിവാക്കാനാണ് നമ്മോട് ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളിൽ 20-ൽ ആളുകൾ കൂടി നിൽക്കാനോ പങ്കെടുക്കാനോ ഒന്നും പാടുള്ളതല്ല. പ്രത്യേകിച്ച് 65 കൂടുതലുള്ളവരും 10 താഴെയുള്ളവരും ആരാധനാലയങ്ങളിലേക്ക് പോകരുത് എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഉണ്ട്. ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള യോഗങ്ങളും കൂടിച്ചേരലുകളും പാടില്ല. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി അധികൃതരുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവാഹങ്ങളും അതേപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളെ പറ്റിയുമുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. മരണാനന്തര ചടങ്ങുകളിലും വിവാഹങ്ങളിലും 20 മാത്രമേ പങ്കെടുക്കാവൂ. അല്ലെങ്കിൽ, അതായത് എവിടെയെങ്കിലും വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മരണം നടന്നിട്ടുണ്ട് എങ്കിൽ അത് RRT വളണ്ടിയേഴ്സിനെ അറിയിക്കണം. ഒപ്പം തന്നെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയും വേണം. അതായത് കോവിഡ് അത്രയും രൂക്ഷമായാണ് ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ, അതായത് വില്ലിയപ്പള്ളിയിലും വടകരയിലും ഒക്കെ കോവിഡ് അത്രത്തോളം വ്യാപിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ അറിയിക്കുന്നത്. നമ്മൾ ഏറ്റവും സേഫ് എന്ന് കരുതിയിരുന്ന ഒന്നാണ് N95 മാസ്കുകൾ. ഇന്ന് കേന്ദ്രം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് N95 മാസ്കുകൾ, വാൾവോട് കൂടിയ N95 മാസ്കുകൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നത് അത് പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സാധാരണ ജനങ്ങൾ കൂടുതലും വീടുകളിലും മറ്റും നിർമ്മിക്കുന്ന തുണി കൊണ്ടുള്ള മാസ്കുകളാണ് ഏറ്റവും ഫലപ്രദം എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രം ഈ N95 മാസ്കുകൾ, പ്രത്യേകിച്ച് വാൾവുകളുള്ള N95 മാസ്കുകൾ ഉപയോഗിക്കണം എന്നാണ് കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് തുണി കൊണ്ടുള്ള മാസ്കാണ് ഏറ്റവും സുരക്ഷിതം എന്നാണ് ഇതിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. തീരദേശവാസികൾ മറ്റൊരു ആശങ്കയിലാണ് ഇപ്പോൾ. കടലാക്രമണം പല സ്ഥലങ്ങളിലും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കുരിയാടി മേഖലയിലും മറ്റും കടലാക്രമണം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തീരദേശ മേഖലയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധാകേന്ദ്രം, അല്ലെങ്കിൽ ഈ ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയൊക്കെ നേരിട്ട അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തീരദേശ മേഖലയായിരുന്നു. ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികളും മറ്റും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതാണ്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കടലിൽ പോകുന്നതും മറ്റും, അതായത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അല്ലെങ്കിൽ ശക്തമായ കാലവർഷമായതിനാൽ കടലിൽ പോകരുത് എന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വർദ്ധിയായിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും ഇരുട്ടടി എന്നുള്ള രീതിയിൽ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ആളുകളെല്ലാം വളരെയേറെ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഈ ഒരു തീരദേശത്ത് താമസിക്കുന്നുള്ളത് എന്നുള്ളതും ഈ ഒരു സമയത്ത് നമുക്ക് അല്പം സങ്കടം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ആശങ്കകൾക്കൊക്കെ ഇടയിൽ വടകരയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ പദവിയിലേക്ക് വടകര മുനിസിപ്പാലിറ്റിയെ ഉയർത്താൻ പോവുകയാണ്. അതായത് ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനിസിപ്പാലിറ്റിയെ ഈ ഒരു പദവിയിലേക്ക് ഉയർത്തും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊക്കെ അറിയാം, 2017 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഹരിയാലി ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലുള്ള ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി സീറോ വേസ്റ്റ് പദ്ധതി. 2017 മുതൽ വടകര നഗരസഭയിൽ ആരംഭിച്ചു വരുന്ന ഒരു പദ്ധതിയാണ്. വീടുകളിൽ നേരിട്ട് ചെന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു പദ്ധതി. ഒപ്പം തന്നെ ഇതോടനുബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വടകര നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ ഒരു ഹരിയാലി അല്ലെങ്കിൽ ഹരിയാലി കർമ്മ ഹരിതകർമ്മ സേന എന്ന് പറയുന്നത്. ഇവർ അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ ചെന്ന് ശേഖരിക്കും. വടകര മുനിസിപ്പാലിറ്റിയിലെ 92% വീടുകളിൽ ചെന്ന് ഇവർ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ഒരു യൂസർ ഫീ ഈടാക്കുകയും ചെയ്തിരുന്നു.
ഇത് വേർതിരിച്ച് വടകരയിൽ ഒരു എം ആർ എഫ് കേന്ദ്രം, നഗരത്തിന്റെ മധ്യത്തിൽ തന്നെ ഒരു എം ആർ എഫ് കേന്ദ്രമുണ്ട്. അവിടെ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയ ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണ് വടകരയെ തേടി ഇത്തരത്തിലുള്ള ഒരു പദവി എത്തിയിരിക്കുന്നത്. വടകര മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം 63 മെമ്പർമാരാണ് അല്ലെങ്കിൽ അംഗങ്ങളായിരുന്നു ഈ ഒരു ഹരിയാലി ഹരിതകർമ്മ സേനയിൽ ഉണ്ടായിരുന്നത്. അത് അവരെ തെരഞ്ഞെടുത്ത രീതി എന്ന് പറയുന്നത് കുടുംബശ്രീയിൽ ഉൾപ്പെട്ട ആളുകളാണ് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെയായിരുന്നു തെരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ ഇവർക്ക് ഒരു സ്ഥിരവരുമാനം എന്ന രീതിയിലും ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഇവർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കരിമ്പനത്തോടെ ശുചീകരിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഹരിയാലി ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ കരിമ്പനത്തോടെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോട്ട് വാങ്ങുകയുണ്ടായി. ആ ബോട്ട് വാങ്ങി പിന്നീട് 7 ഈ കരിമ്പനത്തോടെ ശുചീകരിച്ചു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് MLA ഫണ്ടിൽ നിന്നും പണം ചിലവഴിച്ചുകൊണ്ട് ഭിത്തികൾ കെട്ടി മനോഹരമാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിരുന്നു കരിമനത്തോട് എന്ന് പറയുന്നത്. നിരവധി സമരങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെയും ഹോട്ടലുകൾക്കെതിരെയും ഒക്കെ നഗരസഭ കൃത്യമായ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിരവധി നടപടികൾ എടുത്തതിന്റെ ഫലമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നഗരസഭ എത്തിയിരിക്കുന്നത്. നിരവധി വിമർശനങ്ങളും ഇതിന്റെ പേരിൽ നഗരസഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നല്ല ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇത് എന്നാണ് അവസാനം അതിന്റെ ഫലം തെളിയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അംഗീകാരം കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വടകര മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള, അതായത് നമ്മുടെ മണലിൽ മോഹനനെ പോലെയുള്ള ചില പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് കരിമനത്തോടിന് ശേഷം ഇവർ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളിലെ മാലിന്യമായിരുന്നു. ഒറ്റയടിക ഈ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കുന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി അവയെല്ലാം നീക്കിയതിനു ശേഷം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബിന്നുകളും മറ്റും സ്ഥാപിച്ച് അവിടെ മാത്രം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ദിനംപ്രതി വാർത്തകളിലൂടെയും മറ്റും നമ്മളെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. എന്തൊക്കെയാണെങ്കിലും വടകരയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റിയെ തേടി എത്തിയിരിക്കുന്നത്.